വെൽക്കം ബാക്ക് ടു ഡാക്സോൺ വ്ളോഗ്. ഇന്ന് ഞാൻ ഈ വ്ളോഗ് ദേശമകലത്തിൻ്റെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റെ ഒമ്പാം ക്ലാസ്സിൽ പഠിച്ച സ്ഥലമാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹൈസ്കൂളും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ബോർഡിങ്ങിലാണ് ഞാൻ പഠിച്ചത്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, അന്നൊരു മലബാർ എഞ്ചിനീയറിംഗ് കോളേജായി മാറിയിട്ടുണ്ട്. ഈ സ്ഥലമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഓർമ്മ വരാം. ഞാൻ 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ദേശമംഗലം ഞാൻ സന്ദർശിക്കുന്നത്. ഈ ദേശമംഗലത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ബാക്ക് കാണുന്നതാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. ഇനി ആ ഭാരതപ്പുഴയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇവിടെ എല്ലാവരും ഞാൻ നോക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നതെന്നിട്ട് നമുക്കൊന്ന്. എൻ്റെ ബാക്ക് ആണെന്നാണ് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചാണ് ഭാരതപ്പുഴ. ബാക്ക് ആണെന്ന് ഭാരതപ്പുഴയിൽ ഞാൻ ചെറുപ്പത്തിൽ ഒമ്പാം ക്ലാസ്സിലൊക്കെ വന്ന് ഇവിടെ ഒരുപാട് കുളിച്ചിട്ടുണ്ട്. കുളിച്ചായിരുന്നു, ഏതായാലും അതിൻ്റെ ഒരു നോസ്റ്റാളജിക് ഫീലിംഗ് ആണ് ഇന്ന് ദേശമംഗലത്തിന് ഞാൻ ചിത്രീകരിക്കുന്നത്. ഈ നിള എന്നും ഒരു കൊതുമാണ് എല്ലാവർക്കും. നമ്മൾ എന്താ പറയുക, കീഴിലർക്കും അല്ലാത്തവർക്കും നിളയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ, ഈ ദേശമംഗലത്തിൻ്റെ ഒരു വ്യൂ നോക്കിയാൽ എല്ലാം വളരെ വ്യക്തമായി കാണാം. ഇനി ഇവിടെ നമ്മൾ ദേശമംഗലത്തിൻ്റെ ഇനി ഇതിൻ്റെ സിനിമ ഈ നിളയുടെ അടുത്ത് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി കാണാം. നമുക്ക് ദേശമംഗലത്തെ വിശേഷങ്ങൾ കാണാം, നമുക്ക് പോവാം. അതെ, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. എൻ്റെ സ്ഥലം മണ്ണാർക്കാട് കോട്ടപ്പാടം എന്ന് പറയും. ഞാനിപ്പോൾ ഒറ്റപ്പാലത്ത് പോയിരാം. ഈ റൂട്ട് ഞാൻ ഇവിടെ ഒരുപാട് കാലങ്ങൾ 10-25 വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ്. ഞാൻ ഒന്ന് എടുത്തോട്ടെന്നാ കണ്ടിട്ട് ഒരാൾ ഒന്നിനോടൊന്ന് ചോദിക്കുകയാണ്. ഞാനപ്പോൾ എൻ്റെ ഇവിടെ വന്നതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കണേ. 25 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നതാണ്. ഇത്തഞ്ഞ് ഇവിടെ ഒരു MIC എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ, അതെ അതെ, അത് ഞാൻ ഒമ്പാം ക്ലാസ്സിൽ ദേശമംഗലം ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഇവരാരാന്നറിയില്ല, നിങ്ങളെ എൻ്റെ പേര് നജീബ്, ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പം ഞാൻ പോണ വഴിക്ക് ഇയാളൊരു ബ്ലോഗറാന്ന് എനിക്ക് കണ്ടു മനസ്സിലായി, അത് കാരണമാണ് ഞാൻ ഇയാളൊന്ന് പരിചയപ്പെടാന്ന് വെച്ചത്. ഞാൻ ഇവിടെ തന്നെയാണ് നജീബ് എന്ന പേര്. ഏതായാലും ഒരാളെ കണ്ട സന്തോഷം. ഞാനിവിടെ 25 വർഷങ്ങൾക്ക് മുന്നേ വന്നാണ്, അത് MIC പഠിച്ചാണ് ഒമ്പാം ക്ലാസ്. ആ ഓർമ്മയിൽ വന്നു. അപ്പം കേളി എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലം കാണിച്ചു കൊടുക്കാനാണ് ഇപ്പം ഞാൻ പോകുന്നത്. ഒരുപാട് ഇപ്പം അവിടെ ഷൂട്ടിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും അവിടെ ഒന്ന് പോയി കാണാം. ഞാൻ പഠിക്കുന്ന കാലത്ത് കേളി എന്ന ജയറാമിൻ്റെ ഷൂട്ടിംഗ് ഞാൻ കണ്ടാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു കഥ ഉണ്ട്, അതായത് നിങ്ങളോട് പറയാം. അത് അതിന് ബോർഡിംഗിൽ നിന്ന് എല്ലാവരും ചാടിപ്പോയി കുറേ ആൾക്കാരെ പിടിച്ചു. പക്ഷെ ഞാൻ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, എനിക്ക് ചാടാൻ കഴിഞ്ഞില്ല മതിൽ. അതുകൊണ്ട് എനിക്ക് അടി കിട്ടിയില്ല. അന്ന് രാവിലെ മുതൽ രാത്രി തൊട്ട് രാവിലെ വരെ ഉസ്താദുമാർ തല്ലായിരുന്നു അന്ന്. ആ കേളി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റ് ഒന്നൊക്കെ കാണിച്ചു തരാം. ഏതായാലും ഒരാളെ ദേശമംഗലത്തെ ഒരാളെ പരിചയപ്പെട്ട് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും അതാ ഞാൻ 25 തിരിച്ചു പോവാണ്. ഏതായാലും എൻ്റെ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് ദേശങ്ങൾക്ക് ഒരാൾ ഇടവരെയുണ്ടായി. ഇനിയിപ്പോൾ ഏതായാലും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം.
ഇവിടെ ഒരുപാട് ഷൂട്ടിങ് നടന്ന സ്ഥലമാണ്. അവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് കേളി എന്ന സിനിമയാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നത്. പക്ഷേ അവിടെ നിന്ന് കാര്യമായുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഈ അമ്പലം കുറച്ച് ചെറുതായിരുന്നു അന്ന്. ഈ മരം വലിയ മരമായിരുന്നു, കാണുന്ന മരം. ഇന്നിപ്പോൾ ഇവിടെ അന്ന് കേളിയെന്ന ഷൂട്ടിംഗ് സെറ്റ് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അന്ന് അന്ന് കണ്ടത് ഇവിടെ പുഴക്കടവാണത്, ഭാരതപ്പുഴ പുഴക്കടവ്. അപ്പോഴേ കുളിക്കാനേ ഞങ്ങളെ ബോർഡിങ്ങിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് കുളിക്കുക. ഇന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്കൊന്ന് 10-20 വർഷത്തിൻ്റെ മാറ്റങ്ങൾ വന്നു. ഏതായാലും ഒരുപാട് കടവൊക്കെ ഉണ്ട്. ഇവിടെ തോണിയിലാണ് പോവുക, നമുക്കൊന്ന് ആ തോണിയിലും പോയാക്കാം. ഈ അമ്പലം ഇത്ര വലുതായിരുന്നില്ല. ഇവിടെ നല്ലൊരു ആൽത്തറയായിരുന്നു അന്ന്. ആൽത്തറയായിരുന്നു, ഈ ആൽത്തറയുടെ ഒരു ഭംഗിയിലായിരുന്നു ഷൂട്ടിംഗ്. എനിക്കൊന്ന് ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ. ഈ ആൽത്തറയും ഷൂട്ടിംഗ് ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഒരു വീടൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു കടവുണ്ട്, നമുക്ക് ആ കടവിലൊന്ന് പോയി നോക്കാം. അതിനൊക്കെ 16 രൂപയല്ലേ? 10,000 മേലെയുണ്ട്. ആ 16 രൂപ വില വലുതുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവില്ലേ? വീഡിയോ എടുത്തോണ്ട് കുഴപ്പമുണ്ടോ? എന്റെ പേര് സജി. സജി അല്ലേ? ഞാൻ 10-20 വർഷം മുന്നോട് വന്നതാണ്. അന്ന് ഈ ആൽമരത്തിൽ, ആൽമരവും ആൽമരത്തിന്റെ ചുറ്റും വന്ന് കേളി എന്ന് പറഞ്ഞ ഷൂട്ടിങ് ഇവിടെ നടന്നു 20 വർഷം മുമ്പ്. 20 വർഷം കേളിയോ? കേളി ഇറങ്ങിയിട്ട് 20 മേലെയില്ലേ? യെസ്, 25 ആൻഡ് എബവ് മേബി. ആ സ്ഥലത്ത് അന്ന് ഈ ആൽമരം, ആൽമരത്തിന് ചുറ്റും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ. പക്ഷെ എങ്കിലും പഴയ ദേശങ്ങൾ തന്നെയാണ്. അതെ അതെ അതെ. ഞാനിതൊന്ന് ചിത്രീകരിക്കാം. അപ്പൊ തോണിക്കട, തോണിക്കാരുണ്ടോ? അവിടെയല്ലേ കടവ്? അതെ, കടവിലൊന്നും പോയിട്ട്. ഇത് പല വാരണ്ടിയുണ്ട്. നമ്മള് ചെറിയൊരു ബ്ലോഗ് ഇങ്ങനെ ഇടും എപ്പോഴെങ്കിലൊക്കെ. ഡാക്സോൺ ബ്ലോഗ് എന്ന് പറയും. ഡാക്സോൺ. ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ടാണ്. ഞാൻ 25 വർഷങ്ങൾക്ക് മുന്നേ വന്ന സ്ഥലമാണത്. അന്ന് വന്നിന്ന് ഒരുപാട് മാറി. എൻ്റെ പേരെന്താണത്? പേര് സജി. എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു. ശരി, നമുക്ക് ഞാൻ കടവിലൊന്ന് പോകാം. ഓക്കെ. നമുക്ക് ഇതിൻ്റെ കടവിലൊന്ന് പോവാം. എന്തായാലും തോണി എടുത്ത് വെച്ചേക്കാന്നാ പറയണം. അങ്ങോട്ട് എവിടെ പോണേ? എൻ്റെ ബാക്കാണെന്നാണ് ഭാരതപ്പുഴ. ഈ ഭാരതപ്പുഴയിൽ ഹോസ്റ്റലിൽ വെള്ളം തീരുമ്പോൾ ഇവിടെ കുളിക്കാൻ വരാറുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പുരോഗമനമൊന്നുമില്ലാത്ത ദേശമംഗലമാണ് ഞാൻ കാണുന്നത്. ഇന്നും അതേപോലെ തന്നെയുള്ള ദേശമംഗലം. നമുക്ക് ഇനിയും ദേശമംഗലത്തിൽ കുറച്ചുകൂടി വിശേഷങ്ങൾ പകർത്താനുണ്ട്.
ഇത് ഒന്ന് ബാക്ക് കാണുന്ന ഭാരതപ്പുഴയിലെ ഒരു തോണി, ഇതിൽ തോണിയിലെ അക്കരക്ക് പോകുന്ന ഒരു ഇതുണ്ട് നമുക്ക്. പരിചയപ്പെട്ട സുഹൃത്താണിത്, പമ്പ് ഓപ്പറേറ്ററാണ്. ഇവിടുത്തെ ഫ്ലഡ് എന്ന് പറയുന്നത് ഇതൊന്നാകെ മൂടിപ്പോകുന്ന, ഇതിൻ്റെ പകുതി വരെ മൂടിപ്പോകുന്ന, അത് അത്ര വെള്ളം വരുന്നതെന്ന് പറയുന്നു, അത്രയും വെള്ളം വരുന്നതെന്ന് പറയുന്നു. എന്തായാലും നമ്മുടെ സന്തോഷം. ശരി, പോട്ടെ കേട്ടോ. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. പമ്പ് ഓപ്പറേറ്റർക്കും ഒരു എൻ്റെ മകനും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട 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 കേട്ടോ. ആ വേണ്ട വേണ്ട ആ പിന്നെ ഇനിയിപ്പോൾ അത് വേണ്ട. ഞാൻ ഇനിയിപ്പോയി ദേശങ്കല സ്കൂളൊന്നും എടുക്കണം, ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഒന്ന് ഒന്ന് കാണണം. ശരി, എന്തായാലും ചായ വേണം എന്ന് ചോദിച്ചു, അങ്ങനെ സന്തോഷമുണ്ട്. എന്തായാലും കണ്ടിയിൽ ഇവിടുന്ന് പമ്പർ ഓപ്പറേറ്ററാണ്. ബാക്ക് കാണുന്നതാണ് നില, നിലാപ്പുഴ. ഇനി ഞാൻ അടുത്ത സ്ഥലത്ത് പോവുകയാണ്. നമുക്ക് ഇനി കാണാനുള്ള സ്ഥലം ദേശങ്കലം സ്കൂളാണ്, ദേശങ്കലം ഗവൺമെൻറ് ഹൈസ്കൂൾ. അതൊന്ന് കാണാം നമുക്ക്. കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഇവിടെ വന്നിട്ടില്ല ഇപ്പോഴും. ഇപ്പം എനിക്കൊന്ന് ആദ്യത്തിനേക്കാളും മോശമായിരിക്കണം അന്ന്. ഇവിടെ ഇത്രയും കാടും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് കാടൊക്കെ പിടിച്ച ആകപ്പാടെ മോശമായി കിടക്കാണ്. നമുക്ക് ഈ രംഗം ശ്രദ്ധിക്കാം. എന്തായാലും ഇവിടെ പണ്ട് ഒരുപാട് ഷൂട്ടിങ് നടന്ന സ്ഥലമാണ്. ഇപ്പോൾ സിനിമക്കാരും വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടത്. ഇവിടെ ബസ് വന്ന് ദേശങ്കലത്ത് നിന്ന് ബസ് ഇവിടെ വന്നാണ് തിരിച്ചു വന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ലാസ്റ്റ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണിത്. നമുക്ക് ഇത് ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഈ കാണുന്ന ഈ സ്ഥലം ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾക്ക് വേദിയായ സ്ഥലമാണ്. ഏതായാലും ഈ സ്ഥലം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടുന്ന് നീങ്ങുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഇവിടെ ഒരുപാട് ഈ ആല്. ഇപ്പോൾ എനിക്കൊന്ന് വയസ്സായിട്ട് ഇത് മുറിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് ഇതിന് ചുറ്റും കല്ലൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, നല്ല സ്ഥലമായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം ആലിൻ്റെ വയസ്സ് കാരണം എനിക്കൊന്ന് അത് നഷ്ടപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആൽ മരം അങ്ങനെ നശിക്കില്ല, പക്ഷെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒരുപാട് പ്രായമുള്ള ആലാണത്.
ആണെന്ന് പമ്പ ഹൗസാണ്. ഈ പമ്പ ഹൗസും അന്ന് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് പമ്പ ഹൗസ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ ഡാക്സൺ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ദേശമംഗലത്തിൻ്റെ ഈ വ്ലോഗ്, ഈ ദേശമംഗലം പ്രദേശത്തിൻ്റെ ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ദേശമംഗലം ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. ഇത് ഒരുപാട് സിനിമ കേളി എന്ന് എനിക്ക് ഓർമ്മയുള്ള കാലത്തുള്ള ഒരു പടമാണ്. അതിൻ്റെ മുന്നേ മമ്മൂട്ടിയുടെ ഏതോ ഒരു പടം ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ എനിക്ക് വേറെ പറയുന്നതായിട്ടുണ്ട് ഇവിടെ ഒരുപാട് സെറ്റിംഗ് ഒക്കെ ഇട്ട്. പക്ഷേ കേളിയുടെ സെറ്റ് ഞാൻ കണ്ടതാണ്, പക്ഷേ പിന്നെ ഷൂട്ടിങ്ങൊന്നും ഇവിടെ വരാതെ ആയി എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും കാണാം. ഏതായാലും ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി പറിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.